നമസ്കാരം. ഇന്നത്തെ ചോദ്യശരങ്ങൾ ബി ജെ പി നേതൃത്വത്തോടാണ്. രണ്ട് സീറ്റുകൾ നേടി കുന്നമംഗലം ഗ്രാമപഞ്ചായത്തിൽ ബി ജെ പി മികച്ച വിജയം നേടിയെങ്കിലും വാർഡ് 14 ബി ജെ പി രണ്ടാം സ്ഥാനത്തു നിന്നും മൂന്നാം സ്ഥാനത്തേക്ക് പിറകോട്ട് പോയി. ഇവിടെ ബി ജെ പിയുടെ തിരിച്ചടിക്ക് കാരണങ്ങൾ എന്തൊക്കെയാണ്? ആ വെൽഫെയർ പാർട്ടിക്ക് ജമാഅത്തെ ഇസ്ലാമിയുമായിട്ടുള്ള ബന്ധത്തിന്റെ പേരിൽ വോട്ട് ചെയ്യാതിരുന്ന എ പി സുന്നി വിഭാഗം പൂർണ്ണമായിട്ടും ഈ പ്രാവശ്യം എൽ ഡി എഫിന് വോട്ട് ചെയ്തു എന്നുള്ളതാണ് എൽ ഡി എഫ് മുമ്പോട്ട് വരാനുണ്ടായിട്ടുള്ള ഒരു കാരണം. മറ്റൊന്ന്, എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥി ആശാ വർക്കറാണ്. ആശാ വർക്കർ എന്നുള്ള നിലയ്ക്ക് എല്ലാ വീടുകളിലുമുള്ള അവരുടെ ബന്ധം പേഴ്സണലായിട്ട് വ്യക്തിപരമായിട്ട് അവർക്ക് വോട്ടുകൾ കിട്ടുന്നതിനും വലിയ ഘടകമായിട്ടുണ്ട്. കഴിഞ്ഞ 2015 തെരഞ്ഞെടുപ്പിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായി മത്സരിച്ചിരുന്നത് രാകേഷ് എന്ന് പറയുന്ന ഞങ്ങൾ പാർട്ടി പ്രവർത്തകനാണ്. സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന്റെ അമ്മയുടെ വീടും മറ്റു കാര്യങ്ങളും കുടുംബ ബന്ധങ്ങളും എല്ലാം വെച്ചിട്ട് വലിയ രീതിയിലുള്ള വോട്ട് അദ്ദേഹത്തിന് വ്യക്തിപരമായിട്ട് സ്വാധീനിക്കാൻ വേണ്ടി സാധിച്ചു എന്നുള്ളതാണ് കഴിഞ്ഞ പ്രാവശ്യത്തെ ഭാരതീയ ജനതാ പാർട്ടിയുടെ 14-ാം വാർഡിലെ വലിയ മുന്നേറ്റത്തിന് കാരണമായിട്ടുള്ളത്. അതോടൊപ്പം തന്നെ നമ്മൾ കൂട്ടിവായിക്കേണ്ടുന്ന ഒരു വസ്തുത, ഈ യു ഡി എഫ് വലിയ മൃഗീയമായിട്ടുള്ള ഭൂരിപക്ഷത്തിൽ വിജയിച്ചു വരുന്ന ഒരു വാർഡാണ് 14-ാം വാർഡ്. ആ 14-ാം വാർഡിൽ ഈ പ്രാവശ്യം നാമമാത്രമായിട്ടുള്ള 30 വോട്ടിന്റെ വ്യത്യാസത്തിലാണ് യു ഡി എഫിന് വിജയിക്കാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത് എന്ന് കൂടി നമ്മൾ മനസ്സിലാക്കണം. എന്നാൽ അതിൽ നിന്ന് താരതമ്യേന ഭാരതീയ ജനതാ പാർട്ടിക്ക് വലിയ രീതിയിലുള്ള പ്രയാസങ്ങളൊന്നും ഇല്ലാതെ തന്നെ പിടിച്ചു നിൽക്കാൻ വേണ്ടി സാധിച്ചു എന്നുള്ളത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം 14-ാം വാർഡിൽ വലിയ നേട്ടമായിട്ട് തന്നെയാണ് ഞങ്ങൾ കാണുന്നത്. അതിൽ ഒരു തരത്തിലും നമ്മൾക്ക് കുറച്ചു കാണാൻ പറ്റാത്ത ഒരു ഘടകം എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥിയുടെ വ്യക്തിപരമായിട്ടുള്ള കുടുംബങ്ങളുമായിട്ടുള്ള ബന്ധം തന്നെയാണ് എന്നുള്ളതാണ് ഞങ്ങൾ വെച്ചത്. സി പി എമ്മിന്റെ വോട്ടൊന്നും ഇല്ല, സി പി എമ്മിനുള്ള വോട്ടുമല്ല, അവർക്ക് കിട്ടിയിട്ടുള്ള വ്യക്തിപരമായിട്ടുള്ള അത് അവരും സമ്മതിക്കുന്നുണ്ട്. സി പി എമ്മിന് എത്രമാത്രം ശക്തിയുണ്ട്, സി പി എമ്മിന് എത്ര വോട്ടുണ്ട് എന്നൊക്കെ നമുക്കറിയാവുന്നതാണ്. അപ്പൊ ഇനി നമ്മൾ 15-ാം വാർഡിലേക്ക് വരുമ്പോൾ അവിടെ ഞെട്ടിപ്പിക്കുന്ന വിജയമാണ് ബി ജെ പി കരസ്ഥമാക്കിയിരിക്കുന്നത്. അതായത് വർഷങ്ങളായി സി പി എം പിന്നെ സൂക്ഷിച്ചു വെച്ചിരുന്ന ഒരു സീറ്റ് ബി ജെ പി വളരെ തന്ത്രപൂർവ്വം, അതായത് അധ്വാനിച്ചുകൊണ്ട് തന്നെ പിടിച്ചെടുത്തിരിക്കുകയാണ്. അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ പ്രവർത്തന രീതികളാണ് താങ്കളുടെ പാർട്ടി അവിടെ കാഴ്ചവെച്ചത്? വളരെ ചിട്ടയോടും വളരെ ലക്ഷ്യബോധത്തോടുമുള്ള പ്രവർത്തനമാണ് 15-ാം വാർഡിൽ ഭാരതീയ ജനതാ പാർട്ടി കാഴ്ചവെച്ചിട്ടുള്ളത്. അവിടെ ഞങ്ങൾക്ക് 10 സ്കോഡുകൾ, ഒരു 50 വീടുകൾക്ക് ഒരു സ്കോഡ് എന്നുള്ള രീതിയിൽ 10 സ്കോഡുകൾ, 9-10 സ്കോഡുകൾ പ്രവർത്തിച്ചിട്ടുണ്ട്. ആ സ്കോഡിന്റെ നേതൃത്വം കൊടുത്തിട്ടുള്ള സ്കോഡ് ലീഡർമാരും സ്കോഡിലെ അംഗങ്ങളും ഉൾപ്പെടെയുള്ള ആളുകൾ കൃത്യമായിട്ട് ആ വീടുകളിലെ ആളുകൾ ആർക്ക് വോട്ട് ചെയ്യും, അവർ ആർക്കാണ് ഇത്രയും കാലം വോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ള കാര്യത്തെക്കുറിച്ച് കൃത്യമായിട്ട് പഠിക്കുകയും അത് ആ പഠനത്തിന്റെ അടിസ്ഥാനത്തിൽ അതിന് വേണ്ടുന്ന തന്ത്രങ്ങളും പദ്ധതികളും ആവിഷ്കരിച്ച് നടപ്പിലാക്കിയപ്പോൾ സ്വാഭാവികമായിട്ടും ഭാരതീയ ജനതാ പാർട്ടിക്ക് അനുകൂലമായി ആ വാർഡിലെ വോട്ടർമാരെ വോട്ട് ചെയ്യിക്കുന്നതിന് പ്രേരിപ്പിക്കാനുണ്ടായിട്ടുള്ള ഒരു ഘടകം ഒന്നതാണ്. പിന്നെ സ്വാഭാവികമായിട്ടും 15-ാം വാർഡ് ഭാരതീയ ജനതാ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ബി ജെ പിക്ക് ശക്തി കുറഞ്ഞൊരു വാർഡൊന്നുമില്ല. പല സന്ദർഭങ്ങളിലും നാമമാത്രമായിട്ടുള്ള 3 വോട്ടിനും 10 വോട്ടിന്റെ ഇടയിലൊക്കെ പരാജയപ്പെട്ടിട്ടുള്ള വാർഡുകളാണ്. ആ സമയങ്ങളിലെല്ലാം തന്നെ യു ഡി എഫിന് ലഭിക്കേണ്ടിരുന്ന വോട്ടുകൾ ബി ജെ പിയെ പരാജയപ്പെടുത്തുക എന്നുള്ള ലക്ഷ്യത്തോടുകൂടി കൃത്യമായിട്ട് എൽ ഡി എഫിന് ചെയ്തതിന്റെ ഒരു ഫലമാണ് എൽ ഡി എഫ് ആ വാർഡിൽ ജയിക്കാനിടയായിട്ടുള്ള സാഹചര്യം. ഈ പ്രാവശ്യം അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ യു ഡി എഫിന് ലഭിക്കേണ്ടുന്ന കുറച്ചൊക്കെ വോട്ടുകൾ യു ഡി എഫിലേക്ക് തന്നെ തിരിച്ചുപോയി എന്നുള്ളത് കൊണ്ട് തന്നെ ബി ജെ പി ഉദ്ദേശിച്ച രീതിയിലുള്ള ഒരു വിജയം കരഗതമാക്കാൻ വേണ്ടി സാധിച്ചു എന്നുള്ളതാണ് 15-ാം വാർഡിൽ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം കാര്യം. പിന്നെ അതിൽ ഒന്നാം ബൂത്തിൽ സ്വാഭാവികമായിട്ടും ഇടതുപക്ഷത്തിന് വലിയ സ്വാധീനമുണ്ടായിരുന്ന, അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന്റെ മെമ്പർക്ക് കഴിഞ്ഞ കാലഘട്ടത്തിൽ വലിയ ലീഡ് നൽകിയിരുന്ന ആ ഒന്നാം ഭാഗത്തിൽ ഭാരതീയ ജനതാ പാർട്ടിക്ക് 300-ൽ പരം വോട്ടുകൾ, 303 എന്റെ ഓർമ്മ, 303 വോട്ടുകൾ ആ ഒരു ഭാഗത്ത് തന്നെ ലഭിച്ചു എന്നുള്ളത് വലിയ മുന്നേറ്റത്തിന് കാരണമായിട്ടുണ്ട്. അത് സ്ഥാനാർത്ഥിയുടെ വ്യക്തിപരമായിട്ടുള്ള ബന്ധങ്ങൾ, കുടുംബ ബന്ധങ്ങൾ, സൗഹൃദ ബന്ധങ്ങൾ, അവരുടെ ചെയ്തിട്ടുള്ള പൊതുപ്രവർത്തന രംഗത്തുണ്ടായിട്ടുള്ള അവരുടേതായിട്ടുള്ള ചില ഇടപെടലുകൾ, ഇതൊക്കെ വലിയ ഗുണകരമായിട്ടുള്ള രീതിയിൽ ബി ജെ പിക്ക് അനുകൂലമായിട്ട് വന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും ആ 15-ാം വാർഡിലെ ജനങ്ങൾ മാറി ചിന്തിച്ചു എന്നുള്ളത് തന്നെയാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് ആ വിജയം കരഗതമാക്കാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത്. ഇനി നമ്മള് 18-ാം വാർഡിലേക്ക് വരുമ്പോൾ നമ്മുടെ ഷാജിയാണ് അവിടെ ജയിച്ചത്. അപ്പൊ അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ എന്തൊക്കെ രീതിയിലുള്ള, അതായത് 18-ാം വാർഡ് ഇപ്രാവശ്യം പിടിച്ചെടുക്കണം എന്നുള്ള ഒരു ധാരണയോടുകൂടി തന്നെയാണോ താങ്കളുടെ പാർട്ടി പ്രവർത്തിച്ചിരുന്നത്? ഭാരതീയ ജനതാ പാർട്ടിക്ക്
വളരെ മുൻപ് തന്നെ ഏകദേശം ഒരു 25 വർഷം മുമ്പ് തന്നെ ബി ജെ പിക്ക് മെമ്പർ ഉണ്ടായിരുന്ന ഒരു പ്രദേശമാണ് കാരന്തൂർ പ്രദേശം. അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം ജനസംഘത്തിന്റെ കാലഘട്ടത്തിൽ പള്ളിക്കല കൃഷ്ണമാഷെ പോലെയുള്ള ഞങ്ങൾ മുതിർന്ന നേതാവ് ആദ്യമായിട്ട് കുന്നമംഗലം പഞ്ചായത്തിൽ ജയിച്ചിട്ടുള്ള ഒരു പ്രദേശമാണ് കാരന്തൂർ പ്രദേശം. അതിനുശേഷം ദേവിയെടുത്ത് അവിടുന്ന് ജയിച്ചു, അതേപോലെ തന്നെ ദിനേശൻ ജയിച്ചു, ഏറങ്കട്ട് അനിത ജയിച്ചു. ഇങ്ങനെ പല സന്ദർഭങ്ങളിലായിട്ട് ബി ജെ പിയുടെ മെമ്പർമാരെ വിജയിപ്പിച്ചിട്ടുള്ള ഒരു പ്രദേശമാണ് കാരന്തൂർ പ്രദേശം. അവിടെ പല സന്ദർഭങ്ങളിലും ബി ജെ പിയെ പരാജയപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ചില നീക്കുപോക്കുകളും ചില അടിയൊഴുക്കുകളും യു ഡി എഫും എൽ ഡി എഫും നടത്തിയതിന്റെ ഫലമായിട്ടാണ് ഞങ്ങൾ കഴിഞ്ഞ കാലഘട്ടങ്ങളിലൊക്കെ പരാജയപ്പെട്ടത്. വോട്ടിന്റെ പെർസെന്റേജ് കുറഞ്ഞതുകൊണ്ടൊന്നുമില്ല, ഓരോ ഘട്ടത്തിലും ഓരോ തെരഞ്ഞെടുപ്പിലും വോട്ട് പെർസെന്റേജ് ഞങ്ങൾ കൂടി വരുന്നുണ്ട്. പക്ഷെ ഈ പ്രാവശ്യം ഉണ്ടായിട്ടുള്ള അനുകൂലമായിട്ടുള്ള ഘടകം നമ്മുടെ ഷാജിയാണ് മത്സരിച്ചത്. ഷാജി പൊതുവെ അവിടുത്തെ പൊതുജനങ്ങളുമായിട്ട് ഇടപഴകിക്കൊണ്ട് വളരെ നല്ല രീതിയിൽ സാമൂഹിക പ്രവർത്തനം നടത്തുന്ന ഞങ്ങളൊരു സജീവമായിട്ടുള്ള പ്രവർത്തകനാണ്. മാത്രമല്ല ഈ കോവിഡ് കാലഘട്ടത്തിൽ അവിടെ നടത്തിയിട്ടുള്ള സേവന പ്രവർത്തനങ്ങൾ, അവിടെ ഭക്ഷ്യദാന കിറ്റുകളും അതേപോലെ മരുന്നുകളും മറ്റ് സംവിധാനങ്ങളും ഒക്കെ അവിടുത്തെ ആളുകൾക്ക് എത്തിച്ചു കൊടുക്കുന്നതിൽ നിർണായകമായിട്ടുള്ള പങ്ക് വഹിച്ച അതിന് നേതൃത്വം നൽകിയിട്ടുള്ള ഞങ്ങളൊരു പ്രവർത്തകൻ എന്നുള്ള നിലയ്ക്ക് ഷാജിയെ അവിടുത്തെ ആളുകൾ അംഗീകരിച്ചു, ഷാജിക്ക് അനുകൂലമായിട്ടുള്ള നിലപാടുകൾ സ്വീകരിച്ചു, ഷാജിക്ക് അനുകൂലമായിട്ട് വോട്ട് ചെയ്തു. ബി ജെ പിക്ക് വലിയ അടിത്തറയുള്ള, ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം വലിയ സ്വാധീനമുള്ള ഒരു വാർഡാണ് 18th വാർഡ്, അതേപോലെ 19th വാർഡ്. ഈ രണ്ട് വാർഡുകളും ചേർന്നതായിരുന്നു മുൻപ് ദേവിയടുത്തിയും ഇവരൊക്കെ ജയിച്ചിരുന്ന വാർഡുകൾ. ആ വാർഡിൽ തീർച്ചയായിട്ടും ബി ജെ പിക്ക് അനുകൂലമായിട്ട് കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ഉണ്ടായിരുന്ന ബി ജെ പിയുടെ മെമ്പർമാർ നടത്തിയിട്ടുള്ള സേവന പ്രവർത്തനങ്ങൾ, അവിടുത്തെ പ്രവർത്തനങ്ങളുടെ ഒരു ഗുണഫലം കൂടി ഷാജിക്ക് അനുകൂലമായിട്ട് കിട്ടിയിട്ടുണ്ട്. കാരണം എന്താ വെച്ചാൽ ബി ജെ പി അല്ലാതിരുന്ന സന്ദർഭങ്ങളിൽ അവിടെ നിന്ന് ജയിച്ചു പോയിട്ടുള്ള മെമ്പർമാർക്ക് വേണ്ടത്ര രീതിയിൽ അവിടുത്തെ ജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ വേണ്ടി സാധിച്ചിട്ടില്ല എന്നുള്ള ഒരു തോന്നൽ അവിടുത്തെ ആളുകൾക്കുണ്ടായിട്ടുണ്ട്. അതിന്റെ ഗുണഫലം കൂടി ബി ജെ പിക്ക് അനുകൂലമായിട്ട് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ മത്സരിപ്പിച്ചിട്ടുള്ള എല്ലാ സ്ഥാനാർത്ഥികളും ഒരു യൂത്താണ്. കുന്നമംഗലം പഞ്ചായത്തിൽ മൊത്തത്തിൽ ബി ജെ പി മത്സരിപ്പിച്ചിട്ടുള്ള സ്ഥാനാർത്ഥികളെ എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ വലിയ രീതിയിൽ ഒരു 90% ആളുകൾ യൂത്താണ്. ആ യൂത്തിന് യൂത്തിന്റേതായിട്ടുള്ള ഒരു പിന്തുണയും അതേപോലെ തന്നെ അവർക്ക് അവരുടേതായിട്ടുള്ള ഒരു സാന്നിധ്യവും ഉറപ്പിക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് കുന്നമംഗലം പഞ്ചായത്തിലെ പല വാർഡുകളിലും എന്നുള്ളതാണ്. ഞങ്ങളുടെ രാഷ്ട്രീയ എതിരാളികളായിട്ടുള്ള ആളുകൾ പോലും പറയുന്നത് ഭാരതീയ ജനതാ പാർട്ടി ഈ പ്രാവശ്യം വലിയ നല്ല രീതിയിലുള്ള മുന്നേറ്റം നടത്താൻ വേണ്ടി സാധിച്ചിട്ടുള്ള ഒരു പഞ്ചായത്തായിട്ടാണ് ഞങ്ങൾ കുന്നമംഗലം പഞ്ചായത്തിനെ കാണുന്നത് എന്നുള്ളതാണ്. നമ്മുടെ രാഷ്ട്രീയ എതിരാളികളായിട്ടുള്ള ഇടതുപക്ഷത്തിന്റെയും വലതുപക്ഷത്തിന്റെയും ഒക്കെ ആളുകൾ നമ്മളോട് വ്യക്തിപരമായിട്ട് സൂചിപ്പിച്ചിട്ടുള്ളത്.